മുഹമ്മദു റസൂലുള്ള നാദനീകിയ താരമേ തളിരാമ്പലെ പൂം പൈതലേ ചാനിടു ഇടനെഞ്ചിലേ പ്രാണനെ മണിക്കൊഞ്ചലേ കുഞ്ഞുമോളുറങ്ങ് സിറ്റൗട്ടിൽ കടന്നുറങ്ങ് പൊന്നുമോളുറങ്ങ് സിറ്റൗട്ടിൽ ചാച്ചുറങ്ങ്. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പൊ മുത്തുമണികളെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ കവറൊന്ന് തുറക്ക്, ഇതെന്തിനാണ്? എന്തിനാണ് ആ പുളി? ഒരു കാര്യം നോക്കട്ടെ, എന്തിനാണ് പുളി കൊണ്ടു നിക്ക കേട്ടോ? സാറിന് ഗതിയാണ് നാലു പേരെ മുക്കാന്. തറവാട്ട് പോയിട്ട് വാങ്ങിക്കൊണ്ട് നിക്കാണ്. ഭയങ്കര ബിസിനസ് ആകുമല്ലോ. അപ്പൊ കട ഇടേണ്ടി വരുമോ? പുളി പുളി ആചരാന്ന് പേരിടേണ്ടി വരും കേട്ടോ കടക്ക്. എന്തിനെ കുടിക്ക്? എന്തിനെ വരുമ്പോ എല്ലാരും ഒന്ന് വിളിച്ചിട്ട് വരണ്ടേ? ഞാൻ അധികം വീട്ടിലുണ്ടാവൂല മക്കളെ. എന്നെ കാണണമെന്നുണ്ടെങ്കി വല്ല റോട്ടിലോ അല്ലെങ്കിൽ എവിടെ സ്റ്റുഡിയോയിലോ ഒക്കെ വന്ന് എന്നെ കാണാൻ കഴിയൂ. അപ്പൊ ഇനി വരുമ്പോ എല്ലാരും വിളിച്ചിട്ട് വരണം കേട്ടോ. നിങ്ങൾ ഇത്രയും ദൂരം വന്നിട്ട് ആ ചോദ്യം എവിടെ ചോദിക്കാതിരിച്ചിട്ട് നിക്കണം കേട്ടോ. അപ്പൊ മക്കളെ, ഞാനിന്നൊരു യാത്ര തിരിക്കുകയാണ്. ഞാൻ വീണ്ടും കാശ്മീർ ഇനി ഞാൻ എടുക്കാൻ പോകണ അറിയോ? അന്തിക്കാടപ്പുറത്തോരോലപ്പുഴയെടുത്ത് ഇന്നലെ അന്തിക്ക് പോയത് നമ്മുടെ നാട്ടില്. ഇപ്പൊ നമ്മുടെ നാട്ടിൻപുറാണല്ലോ. ഇവിടെ നാട്ടിൻപുറത്ത് പൂരങ്ങൾ ഉണ്ടാവും, വേലകൾ ഉണ്ടാവും, നേർച്ചകൾ ഉണ്ടാവും, അതേമാതിരി ഓരോ കാഴ്ചകൾ, എല്ലാ തരത്തിലുള്ള കാഴ്ചകൾ ഉണ്ടാവും. എല്ലാം നമുക്ക് കാണാനുള്ളതാണ്. അത് ഒരു നാട്ടിൻപുറത്ത് ഇങ്ങനെ ജീവിച്ചു വളർന്ന ആളുകൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ത്രില്ലാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. മറ്റേതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നാടൻ പാട്ട്. അതേമാതിരി ഓരോ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ അത് എവിടെയാണെങ്കിലും ഞാനത് കാണാൻ പോക്കുണ്ട്. അപ്പൊ ഇന്നലെ ഞാൻ ഇവിടെ ഇവിടെ ചെർപ്പുളശ്ശേരി അങ്ങോട്ടോ ഇങ്ങോട്ടോ കറക്റ്റ് ആയിട്ട് എനിക്കറിയില്ല. അപ്പൊ എന്തായാലും കുറച്ച് കഴിഞ്ഞാലും ഉമ്മയും ചക്കരയും ഒന്നും ഉണ്ടാവൂല, ഞാനുണ്ടാവും. പിന്നെ നമ്മുടെ പഴയ ഒരു ട്രിപ്പ് പോയായിരുന്നല്ലോ, കാശ്മീർ ട്രിപ്പ്. അപ്പോ കുറേ പേരുടെ ഡൗട്ടാണ്. ഞാൻ അതിനായിട്ടൊരു വീഡിയോ ഒന്നല്ല, അപ്പൊ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ബോധിപ്പിക്കണം. കാരണം ഒരുപാട് ആളുകൾ കാശ്മീർ പോവാൻ കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പൊ മഞ്ഞ് കാണാൻ അങ്ങനത്തെ മഞ്ഞല്ലേ നടക്കുന്നിടത്ത് കൂടെ ഒക്കെ ഐസും കട്ടാവും. നിങ്ങളവിടെ പോയി കഴിഞ്ഞാൽ ഐസും കട്ടാവും. നിങ്ങളെന്തോ അപ്പൊ നമ്മളെന്താ വെച്ചാ അതിന്റെ കൊറേ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയിച്ചാലും കേട്ടോ. എന്ത് അവിടെ എത്ര ബഡ്ജറ്റായി, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളതൊക്കെ ഇന്ന് ഞാൻ ഇപ്പൊ കുഞ്ഞാന്റെ വീട്ടിലേക്ക് പോവാണ്. നമ്മളവിടെ എല്ലാം നമ്മൾ കണക്ക് എഴുതി വെച്ചായിരുന്നു കേട്ടോ. അപ്പൊ അപ്പൊ നമ്മൾ പെട്രോൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ പൈസ കൊടുക്കണമെങ്കിൽ എൻ്റെ പേര് എഴുതി വെച്ചിട്ട് അവിടെ എൻ്റെ പേര് കൊടുക്കും. കുഞ്ഞാനെ കൊടുക്കണം വെച്ചാൽ കുഞ്ഞാൻ്റെ, അതേപോലെ റൂമിൻ്റെ ഒക്കെ. നമ്മൾ എന്തൊരു മുട്ടായി കഷ്ണം വാങ്ങി പോലും ഒക്കെ മൊത്തം എഴുതി വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ നമുക്കൊരു പൈസ എന്താ വെച്ചാൽ കറക്റ്റ് കണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്തിന് എത്രയായി, എങ്ങനെയൊക്കെ ആയി, എവിടെയൊക്കെ ആയി. നമ്മളൊരു വിധമൊന്നും റൂം അങ്ങനെ എടുത്തിട്ടില്ല. പരമാവധിയൊക്കെ പിടിച്ച് പിടിച്ചിട്ടാണ് പോയത്. പിന്നെ കാറിലാവുകൊണ്ട് നമുക്ക് പരിധികളുണ്ട്. എന്തിനാറിയോ? ഇങ്ങനെ ഇരിക്കണ്ടേ, എത്ര വർഷം ഒരു മനുഷ്യൻ മടങ്ങി ചൂണ്ടിരിക്കുക. നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല, പക്ഷെ കുട്ടികളും മക്കളും ഒക്കെ ആവുമ്പോൾ എന്താണ്, ഇപ്പൊ ഇവരൊക്കെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ എന്ന് പറയും, കാല് വേദനിക്കണു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ എവിടെയെങ്കിലൊക്കെ റൂം എടുക്കും. അങ്ങനെയൊക്കെ ആയിട്ട് എത്ര ആയി ബഡ്ജറ്റ് എന്നുള്ളത് ഇപ്പൊ കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പാണ്ടിക്കാട്ടിലോട്ട് പോവുകയാണ്. ഇപ്പൊ അജുവും വരാന്ന് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞാനും ഉണ്ടാവും. എന്തായാലും നമുക്ക് കുഞ്ഞാന്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങൾ ഒന്നും എടുത്തിട്ട് നമുക്ക് നീരെ വൈൻഡ് അപ്പ് ആക്കാം അല്ലേ. ഇൻസ്റ്റാഗ്രാമെന്നോ എല്ലാം നമ്മൾ പൈസ ഒക്കെ ചെയ്യരുത്.
ഇത് ഒരു ആഗ്രഹമാണ് അഭിനയം കേട്ടോ. ഏക്കളെ ഞങ്ങൾ റീൽസ് എടുത്തു, നമ്മൾ റീൽസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കിയാൽ മതി. ഇമാരൊക്കെ തകർപ്പം അഭിനയങ്ങൾ കാണാല്ലേ. ഇടക്കിടക്ക് അഭിനയിക്കന്നെ എന്താ ചോറ് ഇട്ടുണ്ടായിരുന്നല്ലേ. ഇപ്പൊ നമ്മുടെ മെയിൻ തൊഴില് ഇപ്പതാണ്. ഇപ്പൊ നമ്മളെ പയ്യന് ആത്മാർത്ഥത കാണിച്ചിട്ട് നല്ല രീതിക്ക് ചെയ്യണം. ഓക്കെ, നമ്മുടെ ഓരോ വീഡിയോയും പ്രതീക്ഷിച്ച ആളുകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം നമ്മളെ കണ്ടില്ലാന്നുണ്ടെങ്കിൽ അവർ നിരാശരാകും. ഗൈസ്, അപ്പോൾ എന്താവും, നമ്മളെയും കൊണ്ട് പറ്റുന്ന രീതിക്ക് ഓരോ മെസ്സേജ് നമ്മളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കി ഓരോ മെസ്സേജും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊന്ന് പോയി നോക്കാം. അങ്ങനെ അയ്യപ്പൻ കുട്ടി എത്തിയിട്ടുണ്ട്, കറുത്ത് കരിവാളിച്ച് എന്തോ ഒരു കോലത്തിലായിട്ട് എത്തിയിട്ടുണ്ട്. സത്യം പറയുന്ന സ്കൂൾ പോയോ? ആ ബുക്ക് എടുക്ക്, എഴുതിക്കണം. നമ്മുടെ ഡോക്ടർ ചക്കരയാണ്. ചക്കര നേരാക്കൂ, ചക്കരത്തിന് സൂചി വെച്ചാ മതി. അപ്പൊ ഗൈസ്, ഡോക്ടർ ചക്കര എത്തിയിട്ടുണ്ട്. ചക്കര ഗൗഡൊന്നും ഊരി, ഞാൻ നിട്ടോക്കട്ടെ. അങ്ങനത്തെ അല്ലേ ഡോക്ടർ ഇട? പിന്നെ ഉമ്മാക്ക് കൊടുക്കടി ആ സാധനം കഴുത്തിലുണ്ട്. എന്താ പറയാ, ചെലസ്കോപ്പോ ഇങ്ങനെയൊക്കെ അന്നല്ലേ ഈ ഇട്ടിട്ടൊരു ഫോട്ടോ കണ്ട്. അതാരെ അത് ടെസ്റ്റ് ചെയ്യാൻ എനിക്കറിയോ. അതെങ്ങനെയാണ്, അതെങ്ങനെ പറഞ്ഞോണ്ട? അതെന്താ വെക്കണത്? അതിപ്പോ കയറി വെച്ചിട്ട് വെച്ചാൽ മതിയല്ലോ. അതിപ്പോ അല്ലെങ്കിൽ കൈ വെച്ചാ അറിയല്ലോ. നിങ്ങളെ ആർത്ത് തലയില്, തലയില് എന്ത് കിട്ടണിയോ? കിട്ടണി ഊരയില്, ബാക്കില്, ബാക്കില് ഇവിടെ അവിടെയാണ് കിട്ടണി. കിഡ്നി അവിടെയാണ് ചോദിച്ചോക്ക്. അതോ വെറുതെ അല്ല, ചട്ടണി പോലെ ഇരിക്കണേ. ചക്കരയൊക്കെ ചക്കരയൊക്കെ ചട്ടണി മാതിരി ഇരിക്കണേ. പൊന്തണില്ല ചക്കര. അന്ത്യ അവിടെ തുറക്കോ? എത്ര ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? പാത്തുമാതാടെ തൊടിയിലാ നിക്കണേ. ആ ആ കദീജാത്താന്റെ തൊടിയിലാ നിക്കണേ. പറ എങ്ങോണ്ടോ? ഒന്നും കൂടി ഞെക്കിട്ട് ചവിട്ടിൽ വെച്ചോക്ക്. അത് വണ്ടി വന്നാ സൗണ്ട് വെക്കൂ, റിമോട്ട് വന്നാ സൗണ്ട് വെക്കൂല. മുണ്ടായിരുന്നാണ് ഗൈസ്. അപ്പൊ ഞാൻ മക്കളെ ഞാൻ പോവാണ് അല്ലേ. പണ്ട് ഇതുണ്ടായിരുന്നു, റിമോട്ടൊക്കെ ഇപ്പൊ വന്നതാണ് കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മളങ്ങനെ ഇറങ്ങുകയാണ്. ഇവിടുന്ന് നെക്കിയാലൊന്നും ആവൂല, അതിനൊരു ഇത്ര മീറ്റർ ഉണ്ട്, ഒരു 100 മീറ്ററിന്റെ ഉള്ളില്, ഒരു 70 ലൊക്കെ അടിക്കും കേട്ടോ. അവര് നിങ്ങളുടെ ഒരു 500 മീറ്റർ, ഒരു 400 മീറ്റർ ഒക്കെ ഉണ്ടാവും. ഈ വഴി ഇങ്ങോട്ട് 400 മീറ്റർ ഒക്കെ ഉണ്ടോ? പിന്നെ ഒന്ന് വെച്ചിട്ട് വാ നോക്കട്ടെ. ഒരു 300 മീറ്റർ എന്തായാലും ഉണ്ടാവും ഗൈസ്. അപ്പൊ എന്തായാലും ടാറ്റ, ബൈ ബൈ, സീ യു. ഞാന് കുഞ്ഞാന്റെ വീട്ടിൽ നിന്ന് ബാക്കി കാണാം കേട്ടോ. നമ്മൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഇപ്പൊ കുഞ്ഞാന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാട്ടോ നോക്കുന്നുണ്ട്. ഇപ്പൊ കുഞ്ഞാനും ഉണ്ട്, അജു ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും അവിടെ എത്തിയിട്ട് നമ്മള് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ മൊത്തമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരും കേട്ടോ. കുഞ്ഞാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ നല്ല ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ട്, റിച്ചൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ കണക്ക് എഴുതൽ തുടങ്ങിയിരിക്കണം കേട്ടോ. ഇങ്ങനെ കാശ്മീരിൽ നിന്ന് കണ്ടുമുട്ടിയ ആൾക്കാരെ വീണ്ടും കണ്ടിട്ടുണ്ട്, കണക്ക് എഴുതുന്ന വെച്ചു. കള്ളക്കണക്ക ഇതിന് ഞാൻ കുറച്ച് അയറിയോ
ഞാനിവരോട് പറഞ്ഞായിരുന്നു, ഇവര് രണ്ട് കണക്ക് കൂട്ടിക്കോട്ടെ, പക്ഷെ സമ്മതിക്കുന്നില്ല. കാരണം പിന്നെ നമ്മള് മൂന്ന് പേരും ഒരുമിച്ച് പോകുമ്പോ അത് ആ മൂന്ന് പേരും വേണം എന്നുള്ളത് നമ്മളൊരു ആവശ്യമാണ്. ഇല്ലടി, ഒരുപാട് ഓരോരുത്തർ ഓരോരുത്തര് ഇത് ഇട്ടിട്ട് കാര്യമുണ്ടോ? ഞാൻ ഓനോട് പറഞ്ഞത് ഇജ്ജ് കണക്ക് ഇജ്ജ് വീഡിയോ ഇട്ടാ മതി എന്നാണ്. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇട്ട് കഴിഞ്ഞാല് ഓൻ അവിടുന്ന് ഇത് വിട്ടെടുത്താ മതി. ശരിയല്ല, ഒരുമിച്ച് തന്നെ നമ്മക്ക് അവിടുന്ന് ഇങ്ങോട്ട് എത്തണ്ടേ? അതെന്തായാലും പിന്നെ ഒരുപാട് ആളുകളുടെ ഒരുപാട് ആളുകൾ ചോദിച്ചായിരുന്നു എക്സ്പെൻസ് എത്രയാണ്, അവർക്കൊക്കെ പോവാനുള്ള ഒരു ഇതിനാണ്. അപ്പൊ എന്തായാലും വണ്ടിയിൽ പോകുന്ന ത്രില്ല് അത് വേറെ അല്ലേ? കാരണം നമ്മള് കാണാത്ത ഒരുപാട് ആളുകൾ കാശ്മീരൊക്കെ കണ്ടിക്കണേ, പക്ഷെ നമ്മള് കണ്ട സ്ഥലങ്ങള് കണ്ടിട്ടില്ല. വേറൊന്നും നടക്കൂലല്ലോ, ഫ്ലൈറ്റിൽ പോയാൽ ഫ്ലൈറ്റിൽ അങ്ങനെ കണ്ടിട്ട് വേറെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ കഴിഞ്ഞു. സ്ഥലങ്ങളുണ്ട്. നമ്മളെ ലക്ഷ്യം ശരിക്കും കാശ്മീരും താജ്മഹലും ആണ്, പക്ഷെ കണ്ടു അതാണ് മെയിൻ ആയിട്ട്. മറ്റേ പാട്ട് കളിക്ക് പത്തില്ലിക്ക മറിയാ മാറി. അങ്ങനെ കളിക്ക, ഈ ഒരു പാട്ട് കളിക്ക. ഇത് ഇനി കഴിഞ്ഞില്ല, ഇതന്ന് വേറെ പാട്ട് പാടേ. നീസക്ക നീസ നമുക്ക് പോണ്ടേ, കാശ്മീര് പോണ്ടേ, മഞ്ഞത്ത് കളിക്കണ്ടേ. ഇത് പുതിയതാ, ഇത് പഴയതാ. നമുക്ക് കാശ്മീര് പോകണ്ടേ, മഞ്ഞത്തൊക്കെ കളിക്കണ്ടേ. എന്നിട്ട് ചെറു വരുന്നേ. അപ്പൊ ഗൈസ്, ഒരുപാട് ആൾക്കാര് നമ്മള് കാശ്മീര് പോയ പയറിയുടെ പാട്ട് ഇങ്ങനെ ചോദിച്ചായിരുന്നു. പയറി ഇപ്പൊ ഒരു സാധനം തുമ്പോ തിരിപ്പിടിച്ചോണ്ടിരിക്കാണ്. പയറി ഞാനും പാടൊരു പാട്ടേക്കോയാനെ കാണാതായി വക്കാരം കൂടി രജാതായി തെക്കും വടക്കും തെരഞ്ഞു പോയി ഉപ്പില്ല കന്നിക്ക് മുളകില്ല കോഴിക്ക് എളിവില്ല ഐറിക്ക് കിട്ടോളെ നേരക്ക് മൂച്ചിപ്പീരാന്താണ് മൂത്താലതു കേടാണ്. ഉപരോട് നല്ല കണക്ക് ചെയ്തല്ലോ. അപ്പൊ ഞാനും അയറി ഇങ്ങനെ വന്നിട്ട് ഞങ്ങൾ ഒരു കളി കാണാൻ. അയറേ, എന്താണ് അന്റെ വിശേഷം? അനക്ക് കാശ്മീര് പോയിട്ട് എന്താണ് അനക്ക് ഉണ്ടായത്? കാല് തണുത്തോ? നമ്മളെ വീട്ടിലെ ചോട്ടൂന്റെ മാതിരി ഒരു ചോട്ടും ഉണ്ടല്ലോ ഇവിടെ. എന്റെ അടുത്ത പൂച്ച കണ്ടുക്കണെങ്കിൽ അതിനെ വേണോ നമുക്ക്? ഇതിനെ എനിക്ക് തരുമോ? ഇതിനെ എനിക്ക് തരുമോ? അതെന്താ? പിന്നെ കാർ സർവീസ്, കാർ കംപ്ലൈന്റ് ആയത് അതാണത്. നമ്മളെ ലൈനറും കാര്യങ്ങളും ഇതൊക്കെ ഒന്ന് കംപ്ലൈന്റ് ആയി. ഇവിടുന്ന് സർവീസ് പിന്നെ നമ്മളങ്ങനെ കണക്കൊക്കെ കൂട്ടി രാത്രിയായിട്ടോ. അപ്പൊ എന്തായാലും കണക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഏകദേശം എത്രയായി? ഏകദേശം എത്ര? 2,82,000. അപ്പൊ എന്താ വെച്ചാ, ഇനി ഒരുപാട് ആളുകൾ എന്റെ അത് ചോദിച്ചാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് എന്ത് ഞങ്ങൾക്കും പോകണം, കാറിട്ട് പോകണം, നമ്മളെ എൻജോയ്മെന്റ് കണ്ടിട്ട്. അപ്പൊ എത്ര ആവും എന്നൊക്കെ ചോദിച്ചാ, പെട്രോളിന് മാത്രം എത്ര ആയത്? 19,000. അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഹൈദരാബാദ് വഴി പോവാണെന്നുണ്ടെങ്കിൽ നല്ല റോഡാവുന്നുണ്ടല്ലേ. നമ്മളെ നമുക്ക് പ്രശ്നം വന്നത് കാരണം നമ്മള് ഗോവയിൽ കൂടി പോയിട്ട്, കാരണം ഗോവയിൽ നിന്ന് ഏതൊരു റോഡിന് തിരിയണ്ട, ആ റോഡ് നമ്മക്ക് അറിയില്ല. പിന്നെ ഇദ്ദേഹം ഉറക്കത്തിന് വേറെ ഒരു ലൊക്കേഷൻ ഇട്ടു. 220 റോട്ട് കൂടിയാണ് ഇദ്ദേഹം എന്നെ കൊണ്ടുപോയത്. അല്ല അവിടെ ഉത്തരാഖണ്ഡ് എത്തിയിട്ടുള്ളത് അമ്പലം, മറ്റേ ഫേമസ് ആയ ഒരു അമ്പലവും കാര്യങ്ങളും എല്ലാരും ഉറങ്ങി. കാരണം പോയിന്റെ തീരത്തിലൊരു അമ്പലവും കാര്യങ്ങളും ഉണ്ട് കേട്ടോ, അങ്ങനെ നെറ്റിലടിച്ചാലും കിട്ടും.
പക്ഷെ എന്തായാലും നമ്മൾ കുറെ ആസ്വദിച്ചു, ഞാൻ ആസ്വദിച്ചു കുറഞ്ഞ് വജ്ജ് വെച്ച് റാട്ട പെരി കയറിയത് ഓർമ്മല്ലേ? റാട്ട പെരി കയറിയത്, ആ വജ്ജ് വെച്ചാണ്ട് ഒരു സ്ഥലത്ത് കയറി ജീവിക്കാൻ നമ്മള് റൂം എടുത്തിട്ടുണ്ട്, റൂം എടുത്തു. പക്ഷെ റൂമിനേക്കാൾ നമുക്ക് എൻജോയ്മെന്റ് ചെയ്ത് കാറിലാവൂലെ, പറഞ്ഞ് അടിപൊളിയാണ്. കാരണം ആരും തളർന്നിട്ടില്ല. ഇതില് ഏറ്റവും ഹൈലൈറ്റ് എന്താ വെച്ചാല് ഒരു 8 മണി 8:30 അതില് സിനു കെട്ടിയോളും, സിനു കെട്ടിയതല്ലേ നോപ്പല് കെട്ടിയോളും. അതിന് ഇഞ്ചൊരു വലിയ പൊതപ്പ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ, ആ പൊതപ്പ് ഇങ്ങനെ കട്ട് മറക്കും കേട്ടോ. ബാക്ക് ആ ബാക്ക് എന്തായാലും മക്കളെ അടിച്ചു പൊളിച്ചപ്പോഴും ആലോചന, എന്ത് ടൂർ കഴിഞ്ഞു പോകുന്നത്? പിന്നീട് ആര് ടൂറ് പോവാണെങ്കിലും ഞമ്മളൊരു 6 ആളുണ്ടെന്നുണ്ടെങ്കിൽ ഞമ്മളെ വണ്ടിയിൽ പോണ സുഖം ഉണ്ടല്ലോ. നമുക്ക് പൈസക്കും ഞമ്മക്ക് ഇതാണ്. അതേപോലെ ഒരു പിന്നെ ഫ്ലൈറ്റ് പോയി കഴിഞ്ഞാല് ആകാശം കണ്ടിട്ട് വല്ല കാര്യമില്ല. ഇതാണ് എത്ര സംസ്ഥാനമാണ് നമ്മൾ കണ്ടത്, എത്ര കൾച്ചർ, എത്ര വണ്ടി ഓട്ടാൻ പോയിക്കണം. നല്ല കൾച്ചറിലെ ഒരാളാണ് അതില് കുഞ്ഞാനാക്കരം മുന്നിലുണ്ടാവാ ഡ്രൈവർ, കുഞ്ഞാനാക്കരം മെയിന് ഡ്രൈവർ കുഞ്ഞാനി. നമ്മൾ ഇടക്കിടക്ക് ഇത് പറഞ്ഞത് തന്നെയാണ്, പിന്നെ ഞാൻ എടുത്ത് പറഞ്ഞത് ഡ്രൈവിംഗ് വേറെ ലെവലാണ്. നമ്മൾ ലാസ്റ്റ് ആ പിന്നെ കിലോമീറ്റർ 1000 കിലോമീറ്റർ പക്ഷെ കള്ളാണെന്ന് കേൾക്കും. പക്ഷെ അത് ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ നിർത്തി ഇന്ന സ്ഥലത്ത് എത്തുന്നില്ലൊരു വാശിപ്പുറത്താണ് ഞങ്ങള് പോയത് കേട്ടോ. അതെന്തായാലും കുറെ ഒരുപാട് ആളുകൾ ചോദിച്ചതാണ് എത്രയാണ് പേയ്മെന്റ് ആയിരുന്നത്. അപ്പൊ നമ്മൾ പറയാണ് 2,50,000 സംതിങ് സത്യം പറഞ്ഞ കൂടുതൽ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷെ കൊറേ നമ്മള് പിടിച്ചിരുന്നു കേട്ടോ, അല്ലെ? അധികം റൂമും പിന്നെ കുറെ ഓഫറും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് പറയാതിരിക്കാൻ ഓഫറും കാര്യങ്ങളും. നമ്മളങ്ങനെ വെച്ചാൽ ഫുഡിനൊക്കെ നമ്മൾ ഒന്നും ബിസ്ക്കറ്റ് ഒന്നും ഇല്ല, കാരണം ഫുഡൊക്കെ നമ്മൾ നല്ലോണം കഴിച്ചിട്ടുണ്ട്. നമുക്കൊന്നും പറ്റാറുന്നില്ല അപ്പൊ, കാരണം വെച്ചാൽ റൊട്ടീന്റെ ആള് തന്തൂരി എന്താ പറയുക, അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ പെട്രോളിന്റെ കാര്യം ചോദിച്ചത്, ഇത്ര പെട്രോൾ മാത്രം പെട്രോളിന് നമുക്ക് 60 something ആണ്, 60 something ആണ് കേട്ടോ പെട്രോളിന് വന്നിട്ടുള്ളത്. പിന്നീട് വരുന്ന ചോദ്യമാണ് ഈ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 8 പിന്നെ 680. അപ്പോ ഞമ്മളെ ഇവിടുത്തെ ഒരാളെന്നെ കമന്റ് ഇട്ടു പാണ്ടിക്കാട് ടു കാശ്മീർ അത്ര അല്ല എന്ന് പറഞ്ഞിട്ട്. കാരണം അത് തെറ്റാണ്, കാരണം ഞാൻ പാണ്ടിക്കാട് അങ്ങാടിയിൽ നിന്നാണ് സെറ്റ് ചെയ്തത്. നമുക്ക് വജ്ജയച്ചു കിലോമീറ്റർ എല്ലാ സ്ഥലങ്ങളും കണ്ടുട്ടു ഒരുവിധം. അതാണ് ഈ ചെറിയൊരു പേയ്മെന്റ് ഇത്ര സ്ഥലം ശരിക്കും കാണാൻ കഴിയില്ല. പിന്നെ എന്താന്ന് വെച്ചാൽ 2 ഫാമിലി ആകുമ്പോ ഷെയർ ചെയ്തെടുക്കുമ്പോ നമുക്ക് എന്താ വെച്ചാൽ അത് മെച്ചാണ്. അതാണ് നമ്മൾ ഇതിനായിട്ട് പുറപ്പെട്ടുള്ള പോക്കായിരുന്നു. എന്താണ് ഇതുപോലുള്ള യാത്രകൾ ഇനിയും നിങ്ങൾ ഉണ്ടാവും, അതിൽ ഈ ഉള്ളവനെ ഉൾപ്പെടുത്താൻ ഇനിയും ശ്രമിക്കുക എന്നുള്ളത്. എന്തായാലും പെടുത്തു ഈ ഉള്ളവല്ലെങ്കിൽ ജീവനിൽ എടുത്തോളം കാലം കുഞ്ഞാലപ്പ ഉണ്ടാവില്ല, ഇത്ര രസം ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും ഗൈസ് ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ എന്തായാലും നമ്മള് വീഡിയോ വൈൻഡ് അപ്പ് ആക്കുന്ന കാര്യം, നമ്മൾ മൊത്തം ചെലവായത് അല്ല അതല്ല, ഇനി ഇതിന്റെ വേറൊരു കണക്ക് അജുവിന്റെ യൂട്യൂബ് ചാനലുമാണ് വരുന്നത്. അതിലാണ് പട്ടിപ്പുണ്ടി കാശ്. കാരണം ഞാനും നോഫലും പൈസ അജൂരേണ് പൈസയ്ക്ക്. അങ്ങനെ നമ്മള് കുഞ്ഞാന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി, അൽഹംദുലില്ല എല്ലാ കണക്കുകളും നിങ്ങൾക്കൊക്കെ കേട്ടി. നമ്മള് ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം, നമുക്ക് ആയത് എത്രയെന്ന് വെച്ചാൽ മൊത്തം 2,02,000 something ആണ് ആയിട്ടുള്ളത്. അത് കാറിൽ പോകേണ്ടതാണ് കേട്ടോ. അപ്പൊ കാറിലല്ല ഇനി പോവാൻ ആഗ്രഹിക്കുന്ന ആളുകള്, നമ്മൾ കാറിലാവുകൊണ്ട് നമ്മൾ 12 സംസ്ഥാനങ്ങൾ കണ്ടിട്ടുണ്ട്. ഒന്നാമത് അതാണ്, നമ്മളെന്താ വെച്ചാൽ 2 ആൾക്കാരുണ്ട്, കുഞ്ഞാനും ഉണ്ട് ഞാനും ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ നേർ പകുതി നമുക്ക് കുറച്ചും കൂടി ഇതുണ്ട് എന്ന് മാത്രം കേട്ടോ. അപ്പൊ എന്താ വെച്ചാൽ ഞാനത് വേണ്ടെന്ന് പറഞ്ഞാണ്, പക്ഷെ അവര് അത് അങ്ങനെയല്ല അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു കണക്ക് വിധം ആക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ പുറത്ത് ഇതേമാതിരി ചോദിച്ചായിരുന്നു ഏത് നമ്മളെ പാക്കേജ് ഒക്കെ ഒരാൾക്ക് അത്യാവശ്യം നല്ല എമൗണ്ട് തന്നെയാണ് വരിക അന്വേഷിച്ചറിയാം. പക്ഷെ നമുക്ക് എനിക്ക് തോന്നുന്നു ഒന്നും കൂടി ലാഭമായതും
പിന്നെ ഈ ഒരു എൻജോയ്മെന്റും ഒരടിച്ചുപൊളിയും ഒക്കെ പറ്റി. അലഹമ്മദില്ല ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു, നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ സ്ഥലങ്ങൾ കണ്ടു, അതാണ് മെയിൻ ആയിട്ട്. പിന്നെ 10-18 ദിവസമാണ്. ഓക്കെ, പിന്നെന്താന്ന് വെച്ചാൽ ഇത്രയും പൈസ പാവങ്ങൾക്ക് കൊടുത്തൂടെ. സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഒരു വിധമൊക്കെ ഞാൻ സത്യം എന്റെ കയ്യിൽ പൈസ നിൽക്കൂല, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ടും എന്നെ അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിക്കൊക്കെ കൊടുക്കലും ഉണ്ട് കിട്ടണ മാതിരി കേട്ടോ. പിന്നെ ഈ സ്ഥലങ്ങൾ എന്നൊക്കെ വെച്ചാൽ നമ്മുടെയൊക്കെ ഒരു ആഗ്രഹങ്ങളല്ലേ, ഇതും നടത്തണ്ട. നമ്മള് ഇപ്പോൾ നമ്മുടെ നാട്ടില് നമ്മള് കാണാത്ത ഒരുപാട് ഇപ്പൊ ഒരു ഡയലോഗ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമില്, മറ്റേ സംഭവം ഏത്, എന്നേക്കാൾ പണമുള്ള ആളുകൾ എന്റെ നാട്ടിലുണ്ട്, പക്ഷെ നമ്മൾ കണ്ട അത്ര സ്ഥലങ്ങൾ ഒരു കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്കൊക്കെ ഓർക്കാൻ ഊക്കത്തൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പൈസ ഉണ്ടായിട്ട് അഹങ്കരിച്ച് ദൂരത്തടിച്ച് നടന്നു എന്നല്ല, മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇതൊക്കെ കാണുന്നുള്ളത്. അപ്പൊ അതൊക്കെ സാധിച്ച ഒരു ഇതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ കണക്കാക്കിയാൽ മതി. എന്തായാലും അൽഹംദുലില്ല എല്ലാം ഉഷാറായി, അടിപൊളിയായി. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ അവിടെ നിന്ന് മൈൻഡപ്പാക്കി എനിക്കിതൊന്ന് പറയണം എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്.